രക്തം 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 എൻ യേശുവിൻ രക്തം എൻ വിമോചനം. ഇവിടെ വന്നിട്ട് മനസ്സിന് ഭയങ്കര ഒരു വലിയൊരു ഭാരം കൊണ്ടിട്ടാണ് വന്നത്. ഇപ്പൊ അത് ഭയങ്കരമായിട്ട് റിലീസായി, മനസ്സിന് നല്ല സന്തോഷമുണ്ട്. ദൈവരാജ്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സുവിശേഷം എനിക്ക് ഇവിടെ വന്നിട്ടാണ് വ്യക്തമായിട്ട് മനസ്സിലായി. വിമോചനത്തിൻ രക്തം എന്നെ സ്വതന്ത്രനാക്കുന്നേ. എനിക്ക് ഇത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഈ പറഞ്ഞ വചനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ സത്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇന്ന് ശരിക്കും ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞു ദൈവത്തോട് പറയണം. ഞാൻ ബലാത്കാരമായി ദൈവത്തിന് വില കൊടുത്ത് സ്വർഗം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് വചനം കേട്ടു. ഇവിടെ പഠിപ്പിച്ചവരെല്ലാം വളരെ നന്നായി തന്നെ, വളരെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ വചനത്തിലൂടെ നടത്തി. ഇന്ന് ഒരു വ്യക്തത എനിക്ക് കുറച്ചുകൂടെ അനുഭവപ്പെടുവാനിടയായി. മാത്രമല്ല എന്റെ ജീവിതത്തിലും ഒരു ഇച്ചിരി കൂടെ അടുക്കും ചിട്ടയുമായിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി എന്റെ കാഴ്ചപ്പാടോടുകൂടി പോകണം എന്നൊരാഗ്രഹം എന്റെ ജീവിതത്തിലുണ്ടായി. ഞാന് ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ പല ചിന്തകളും ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊരു ഉറച്ചൊരു തീരുമാനം എടുക്കാനുള്ളൊരു ഇത് വന്ന ടൈമിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത ശേഷം എൻ്റെ ഉള്ളിൽ ദൈവം, ഞാൻ പല ആളുകളോടും പൊറുക്കാണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പല ആളുകളോടും ക്ഷമിക്കാനും അവരോട് പോയി മാപ്പ് ചോദിക്കാനാണ് ദൈവം എൻ്റെ മനസ്സിൽ ഇപ്പൊ പറയുന്നത്. നെഞ്ചിലുണ്ടായിരുന്ന പല ഭാരങ്ങളും വിഷമങ്ങളൊക്കെ ദൈവടുത്ത് മാറ്റി ഒരു ആശ്വാസം കൽപ്പിച്ചു. പലരോടും ചെന്ന് നേരിട്ട് കണ്ടു ചെന്ന് ക്ഷമ ചോദിക്കാനെല്ലാം ദൈവനോട് സംസാരിച്ചു. വളരെ ആശ്വാസമായി. എന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും എന്നിൽ നിന്ന് വിട്ടുപോയ പോലെ. യേശുവിന്റെ രക്തത്താൽ ഞാൻ സ്വതന്ത്രനായ. ഒത്തിരി വാരങ്ങൾ മനസ്സിലുണ്ട്, അതൊക്കെ പോയിട്ടുണ്ട്. എന്റെ രക്തത്താൽ ഞാൻ സ്വതന്ത്രനായല്ലോ, വിമോചിതനായല്ലോ. രക്തം രക്തം രക്തം. ഞാൻ ഒരുപാട് പാസ്റ്റേഴ്സിന്റെ ഒക്കെ മെസ്സേജസ് കേൾക്കുന്ന ആളാണ്. ഒരു ആരും ഇങ്ങനെ ഒരു റെവലേഷൻ ഇതുവരെ ഞാൻ എങ്ങും കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഷാജി ബ്രദറിലൂടെ അത് റിവീൽ ആയിരിക്കുന്നത്. അടുത്ത ധ്യാനം October 7 to 12. രക്തം എന്നെ സ്വതന്ത്രനാക്കുന്നേ, നിത്യം സ്വതന്ത്രനാക്കുന്നേ, പാപിയെ സ്വതന്ത്രനാക്കുന്നേ.